ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോമോൻ ജോർജ്. ഞാനൊരു ക്രിസ്ത്യനാണ്, റോമൻ കാത്തലിക്കാണ്. ഞാൻ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം 4 മണി ആയപ്പോഴാണ് എണീറ്റേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റീല് ചെയ്യാം എന്ന് വിചാരിച്ച് വരുമ്പോഴത്തേനാണ് ഞാൻ വൈശാഖിയുടെയും ഗോകുൽരാജ്, ആർ ജെ ഗോകുൽരാജിൻ്റെ ഒക്കെ സ്റ്റോറി കാണുന്നത്. ഒരു റീലായിട്ടാണ് ഞാൻ ആദ്യം അത് കണ്ടത്. അത് കഴിഞ്ഞാണ് ഞാൻ ആക്ച്വൽ വീഡിയോ ആർ ജെ ഗോകുൽരാജിൻ്റെ വീഡിയോയിൽ കാണുന്നത്. നോക്കിയപ്പം ഭയങ്കര ഡിസ്ട്രസ്സിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ. കാരണം ഞാനൊരു നല്ല പുതിയതായിട്ട് ഇന്നൊരു റീൽ ഇടണം എന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേനും ഞാനത് കണ്ടു. നല്ല അടിപൊളിയായിട്ട് ഡിസ്ട്രസ്സായി. അതിനകത്ത് അച്ഛൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺപിള്ളേര് ജീൻസ് ടോപ്പ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഷർട്ട് ബനിയൻ ഇടാൻ പാടില്ല, ചുരിദാർ ഇടുവാണെങ്കിലും കാലിൻ്റെ അവിടെ വരെ വെട്ടിക്കയറ്റേക്കുന്ന ഇടാൻ പാടില്ല, ഷോൾ ഇടണം. പിന്നെ ഏകദേശം സെക്കൻഡ് ഹാഫ് ഓഫ് ദ വീഡിയോയിൽ അച്ഛൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ ഒരിടത്ത് ധ്യാനിപ്പിക്കാൻ പോയി, അവിടുത്തെ കുറെ ആൺചർക്കന്മാർ യൂത്തിനെ കണ്ടിട്ട്, അതായത് മെയിൽ യൂത്തിനെ കണ്ടിട്ട് അവർ പറഞ്ഞു അച്ഛനോട്, ഈ പെണ്ണുങ്ങള് ഇങ്ങനത്തെ ജീൻസും ടോപ്പും പിന്നെ തന്നെയല്ല ബനിയനും അല്ലെങ്കിൽ പിന്നെ സ്ലീവ്ലെസ്സോ ചുരിദാറോ വിത്തൗട്ട് ഷോൾ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ചുരിദാറിൻ്റെ സ്ലിറ്റ് ശാലം മെയിലാണെങ്കിൽ അവരത് കണ്ടിട്ട് അവർക്ക് പ്രലോഭനമാകുന്നുണ്ടെന്ന്. അപ്പൊ എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഇവരിത് കണ്ടിട്ട് ഇവർക്കിത് പ്രലോഭനം ആവുന്നെങ്കിൽ അത് ആണുങ്ങളുടെ പ്രശ്നമല്ലേ? അത് ആ പെണ്ണ് അങ്ങനെ ഇട്ടിട്ട് വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഡൽഹിയിലും അല്ലെങ്കിൽ യു പിയിലും ഒക്കെ കുറെ റേപ്പ് കേസ് ഇട്ടിട്ടുണ്ടല്ലോ. സാരി ഇട്ട് പോകുന്ന പെണ്ണുങ്ങള്, ചുരിദാർ ഇട്ട് പോകുന്ന പെണ്ണുങ്ങള് റേപ്പ് ആവുന്നുണ്ടല്ലോ. അവരെ റേപ്പ് ചെയ്യാൻ വേണ്ടി ആരെന്നെ പ്രലോഭനം കണ്ടിട്ടാ? പിന്നെ അച്ഛനോട് തന്നെയായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഈ 3 വയസ്സുള്ള പിള്ളേരുടെ റേപ്പ് ആവുന്ന അച്ഛൻ കേട്ടിട്ടുണ്ടോ? 70 വയസ്സായ സ്ത്രീകളുടെ റേപ്പ് ആവുന്ന അച്ഛൻ കേട്ടിട്ടുണ്ടോ? അവരെന്നെ തുണിട്ടിട്ടാ അവരെ പ്രലോഭനത്തിൽ പെട്ടിട്ടാ ഇവരെ റേപ്പ് ചെയ്യുന്നത്? പിന്നെ അച്ഛൻ ഒരു കാര്യം സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്, നിയമവർത്തന പുസ്തകം അച്ഛൻ പറഞ്ഞേക്കുന്നത് 22:22 5-ാമത്തെ അധ്യായം. എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ട്, മലയാളത്തിൽ തന്നെ എനിക്ക് മലയാളം വായിക്കാൻ എഴുതാനൊക്കെ അറിയാം. ഇതിലെഴുതേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്. ഇതിലൊരിടത്തും എഴുതിയിട്ടില്ല പെണ്ണുങ്ങള് ആണുങ്ങളുടെ ഷർട്ടോ ടോപ്പോ ജീൻസോ ഇടാൻ പാടില്ലെന്ന്, ബനിയനോ ഇടാൻ പാടില്ലെന്ന്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ, ഈ ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടല്ല മുണ്ട്, നമ്മുടെ നാട്ടിലത്തെ അമ്മച്ചിമാർ ഇപ്പോഴും ചട്ടയും മുണ്ട് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഇടാൻ പാടില്ലല്ലോ ബൈബിൾ പറയുന്നതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ. പിന്നെ എൻ്റെ ഒരു റീൽ കണ്ടന്റ് ക്രിയേറ്ററാണ് വൈശാഖി, അവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയാമെന്നല്ല, പക്ഷെ അവർ പറഞ്ഞേക്കുന്ന വാക്യത്തിനകത്ത് കാര്യമുണ്ട്. അപ്പം മാത്യു 5:29 എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലത് കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ചുവന്നെടുത്ത് എറിഞ്ഞു കളയുക. ശാരീരികമായ നരകത്തിലേക്ക് ഏറിപ്പെടുന്നതിനെക്കാട്ടിലും നല്ലത് അവയവങ്ങളിലൊന്നും നഷ്ടപ്പെടുന്നതാകുന്നതാണ്. അത് ഇപ്പൊ അച്ഛൻ ഈ വാക്കിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? അതായത് അച്ഛനോട് വന്ന യങ് ബോയ്സ് അല്ലേ പറഞ്ഞത് ഈ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ തുണി ഇട്ടുകൊണ്ട് വരുന്നതുകൊണ്ടാണ് അവർ പ്രലോഭനത്തിലാവുന്നതെന്ന്? അച്ഛൻ അവരോട് പറഞ്ഞോ മാത്യു 5:29 ഇങ്ങനെ ഒരു വാക്യമുണ്ടെന്ന്? അച്ഛൻ എല്ലാവരോടും പറഞ്ഞു നിയമവർത്തനം 22:5 എന്താ പറയുന്നതെന്ന്, പക്ഷെ മാത്യു 5:29 എന്താ പറയുന്നതെന്ന് അച്ഛൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ അച്ഛൻ ഇങ്ങനെ സപ്പോർട്ടീവായിട്ടൊരു വീഡിയോ എടുത്തു, കാരണം അച്ഛൻ നല്ല പവർ, എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ അച്ഛനോട്. ഒരു പെണ്ണ് പള്ളിയിൽ എങ്ങനെ തുണിയിട്ടുണ്ട് വരണമെന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. ഇത് കണ്ടിട്ട് ഭയങ്കര ഡിസ്ട്രസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പൊ അച്ഛനോട് ഈ വീഡിയോയുടെ കൺക്ലൂഷൻ ആയിട്ട്, അല്ലാതെ ഞാൻ അച്ഛനെതിരെയോ സഭയ്ക്കെതിരെയോ ക്രിസ്ത്യാനിക്കെതിരെ ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ കാര്യം ചോദിച്ചതേ ഉള്ളൂ. നിയമാവർത്തനത്തിൽ പറഞ്ഞ നമ്മൾ അറിഞ്ഞു, മാത്യുവിൽ പറഞ്ഞ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളൊരു പോയിന്റ് 2 സൈഡ് പറയണം എപ്പോഴാണേലും. തന്നെയല്ല അച്ഛനെ പോലെ ഒരു ആൾക്കാർ എനിക്ക് എപ്പോഴും റെസ്പെക്റ്റേ ഉള്ളൂ. പ്രീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല റെസ്പെക്റ്റ് ഉള്ള ഒരു ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനെ പോലെ നല്ലൊരു പവറും ഭക്തിയും ധ്യാനം അച്ഛനൊക്കെ ഇത് പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എപ്പോഴും. ഇങ്ങനെ ഒരു റീസൺ കൊടുക്കരുത് ആൾക്കാർക്ക് അത് പെണ്ണുങ്ങളെ എടുത്തിട്ട് വളരാനുള്ള. അല്ലെങ്കിലും തന്നെ നമ്മുടെ ഒരു കൺട്രിയിൽ ഫെമിനിസം കൂടി വരുന്നതിന്റെ കാര്യം നമ്മൾ പെണ്ണുങ്ങളെ ഈക്വലി അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ആണുങ്ങളെ പോലെ ആണ് വേറെ പെണ്ണ് വേറെ, പെണ്ണ് ജനിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ നിനക്കൊരു കഷ്ടകാലം, ആൺ ജനിച്ചിരുന്നെങ്കിൽ അല്ല ആയനെ, അങ്ങനെ ഒരു നിർബന്ധമില്ല. അപ്പൊ പ്ലീസ് ഇങ്ങനത്തെ ഒരു വൈദികനായ അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്ലീസ് പ്രൊമോട്ട് ചെയ്യരുത്, കാരണം ഇത് നമുക്കൊരു വലിയ പ്രോബ്ലമായി മാറും ഫ്യൂച്ചറിലേക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്.